സിപിഐഎം ന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച മുസ്ലിം ലീഗ് വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുന്നു. ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കണോ എന്ന് നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് പി എം എ സലാം 24നോട് പറഞ്ഞു. എന്താണ് വേണ്ടത് എന്നത് നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിക്കും. എല്ലാവരുമായും കൂടിയാലോചിച്ച് പാർട്ടി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ചർച്ചകളിലൂടെയാണല്ലോ തീരുമാനിക്കേണ്ടത്. അത് ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. മഞ്ചേരിയിലൊക്കെ നമ്മൾ പോയി വന്നതിന് ശേഷം കുറേ പ്രേക്ഷകരൊക്കെ കൂടുതലായിട്ട് യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആശംസകൾ. പറയൂ, പി എം എസ് സലാം എന്തൊക്കെയാണ് പറയുന്നത്? അവർക്ക് ഇപ്പോൾ രണ്ട് മനസ്സുണ്ടോ? പോകണോ പോണ്ടേ, നിൽക്കണോ പോണോ, ഇങ്ങനെയുണ്ടോ, ഫീലിംഗ് ഉണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നിലവിൽ മഞ്ചേരിക്കാരൊക്കെ തന്നെ നമ്മുടെ മോർണിംഗ് ഷോക്ക് ശേഷം വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ്. പ്രത്യേകിച്ച് ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് നമ്മൾ നടത്തിയതിൻ്റെ സന്തോഷം അവർക്കെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് വാർത്തയിലേക്ക് വരാം. ഈ കോഴിക്കോട് നടക്കാനിരിക്കുന്ന ഈ സിപിഐഎമ്മിൻ്റെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ഔദ്യോഗികമായി തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം 24നോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ വിഷയം വളരെ വിശദമായി തന്നെ പാർട്ടി ഇന്ന് ചർച്ച ചെയ്യും. പാണക്കാട് സാധിക്കളി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പി എം എ സലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി ദിവസം ഏതാനും ദിവസങ്ങളാണ് ഈ സിപിഐഎമ്മിന്റെ ഐക്യദാർഢ്യ റാലിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് നിലപാട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ വിഷയം എന്തായാലും ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ മുസ്ലിം ലീഗിന് പങ്കെടുത്താൽ തിരക്കിടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നിലവിൽ മുസ്ലിം ലീഗിനുള്ളത്. നേരത്തെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ വിഷയത്തിൽ ആരുമായും സഹകരിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ നേതാക്കൾക്ക് ഈ റാലിയിലേക്ക് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഉള്ളത്. പക്ഷേ നിലവിലെ മുന്നണിയിലെ പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളും വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് കെ സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയത് സി പി ഐയുമായി വേദി പങ്കിടുന്നത് യു ഡി എഫിന്റെ നിലപാടല്ല, അതുകൊണ്ട് മുസ്ലിം ലീഗ് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് ഇന്നലെ കെ സുധാകരൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അതിരൂക്ഷ പരാമർശം നടത്താനും പി എം എ സലാം, ക്ഷമിക്കണം, കെ സുധാകരൻ മുതിർന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി പാർട്ടിക്കകത്തേക്ക് വരികയാണെങ്കിൽ ഈ സി പി എം സെമിനാർ ഈ പരിപാടിയിലേക്ക് മുസ്ലിം ലീഗ് പങ്കെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ എം കെ മുനീർ ഒപ്പം തന്നെ കെ എം ഷാജു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കടുത്ത എതിർപ്പിനേക്ക് ഇത് കാരണമാകും. കാരണം ഈ വിഷയം എന്തു തന്നെയായാലും സി പി എമ്മുമായി ഒരു തരത്തിലുള്ള സഹകരണം വേണ്ട എന്നുള്ളത് അല്ലെങ്കിൽ വേദി പങ്കിടണ്ട എന്നുള്ളതാണ് ഈ നേതാക്കളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി തന്നെ പാർട്ടിക്ക് ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ പൗരത്വ വിഷയത്തിലൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ സി പി എമ്മുമായി വേദി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങളും വിമർശനവും ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിനെ ക്ഷണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് അവസാന ഘട്ടത്തിലാണ് അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. മുസ്ലിം ലീഗ് പങ്കെടുക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ മുസ്ലിം ലീഗ് പങ്കെടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പാലസ്തീൻ സ്നേഹം സി പി എം അടക്കമുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിരിക്കും ഈ പങ്കെടുത്തില്ലെങ്കിൽ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പി എം എ സലാം അടക്കമുള്ളവർ ഇന്ന് ഔദ്യോഗികമായി തന്നെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എസ് കെ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്.